ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി എസ് സി ലേണിംഗ് ആപ്പ്. ഇന്നലെ നടന്ന പ്ലസ് ടു പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യങ്ങൾ എവിടെ നിന്ന് പാർട്ട് വൺ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. സോ അതിൻ്റെ പാർട്ട് ടു വീഡിയോ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സ്പെഷ്യലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഏതെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നതെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സസും അതേപോലെ തന്നെ പി എസ് സിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന എസ് സി ആർ ടി ചോദ്യങ്ങളുടെ സോഴ്സും മറ്റൊക്കെയാണ് നമ്മുടെ ചാനലിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മയാണ്. ഓപ്ഷൻ സി, പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് വൺ എക്കണോമിക്സ് പേജ് നമ്പർ 163 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1950 നടന്ന ഒരു പഠനം അനുസരിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരിൽ 1/3 പ്രച്ഛന്ന തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരാണ്. പേജ് നമ്പർ 163, പ്ലസ് വൺ എക്കണോമിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 1-ാമത്തെയും 3-ാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് ടു മാക്രോ എക്കണോമിക്സ് പേജ് നമ്പർ 62, പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിനുള്ള നയോപാധികൾ, സപ്ലൈ നിയന്ത്രിക്കുന്നതിനുള്ള നയോപാധികൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് കൊടുത്തത്. ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു 2 പേജുകളിലായിട്ടാണ് കൊടുത്തത്. അത് മൊത്തം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കുറക്കുന്നതിനായി ഗവൺമെൻറ് ബോണ്ടുകൾ കമ്പോളത്തിൽ വിൽക്കും. അത് കറക്റ്റാണ്. സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടേണ്ടി വരുമ്പോൾ കമ്പോളത്തിൽ നിന്ന് ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങും. അതും കറക്റ്റാണ്. അതേസമയം 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സമ്പദ് വ്യവസ്ഥയിൽ പണത്തിൻ്റെ സപ്ലൈ കൂട്ടണമെങ്കിൽ ബാങ്ക് റേറ്റ് കൂട്ടണം, ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി. ഓപ്ഷൻ എ FPTP സമ്പ്രദായമാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്ലസ് വണ്ണിലെ പാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പ്ലസ് വൺ ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പേജ് നമ്പർ 59, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ഫസ്റ്റ് പാസ്റ്റ് ദ പാസ്റ്റ് സിസ്റ്റം FPTP എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 59, പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1-ഉം 2-ഉം ശരിയാണ്. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ നയം, ആനുപാതിക നികുതി കറക്റ്റാണ്. മൊത്തം ധനകമ്മി, ദാറ്റ്സ് ഈക്വൽ ടു മൊത്തം ചെലവ് മൈനസ് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം, അതും കറക്റ്റാണ്. ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് ടു എക്കണോമിക്സ് ആണ്. പേജ് നമ്പർ 103-ലും 96-ലും ഇത് കൊടുത്തിട്ടുണ്ട്. 103-ല് ആനുപാതിക ആദായ നികുതി, ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 96-ാമത്തെ പേജിൽ മറ്റേ ഇക്വേഷനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ എക്കണോമിക്സിലെ മറ്റൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ഫിസ്കൽ പോളിസിയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. എയും സിയും റോങ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പ്ലസ് ടു എക്കണോമിക്സിൽ നിന്ന് തന്നെയാണ്. പേജ് നമ്പർ 106. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ടോപ്പിക്ക് മൊത്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇതിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ടോപ്പിക് ടൈറ്റിൽ വരുന്നത് ബജറ്റ്, കമ്മി, കടം എന്നിവയെക്കുറിച്ചുള്ള മറ്റ് വീക്ഷണങ്ങൾ എന്ന ടൈറ്റിലിന് താഴെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, എല്ലാവർക്കും അറിയാം ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശാണ്. അതേപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഓപ്ഷൻ എ കെ എം പണിക്കറാണ് കറക്റ്റ് ആൻസർ. ഈ രണ്ട് ചോദ്യങ്ങളും വന്നിരിക്കുന്നത് ഒറ്റ പാരഗ്രാഫിൽ നിന്നാണ്. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് പേജ് നമ്പർ 141, SS1 പേജ് നമ്പർ 141 കൃത്യമായി കൊടുത്തിട്ടുണ്ട്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വന്നതും അതേപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതിനായി ഫസൽ അലി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ആരൊക്കെയായിരുന്നു അംഗങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. കെ എം പണിക്കർ അവിടെ കാണാം. പേജ് നമ്പർ 141 ഒരൊറ്റ പാരഗ്രാഫിൽ നിന്ന് 2 ചോദ്യങ്ങൾ. ഇതേപോലെ മറ്റൊരു പാരഗ്രാഫിൽ നിന്നും 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതും നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. മൗലികാവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 226 കറക്റ്റ് ആൻസർ. ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ ആർട്ടിക്കിൾ ഓപ്ഷൻ സി 32 ആണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലുണ്ട്, അതേപോലെ തന്നെ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലുമുണ്ട്. പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് പേജ് നമ്പർ 42 പറയുന്നുണ്ട് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറഞ്ഞിട്ട് റിട്ടുകളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 9-ാം ക്ലാസ് സോഷ്യൽ സയൻസ് പേജ് 46 3-ാമത്തെ ചാപ്റ്ററിലും ഇത് പറയുന്നുണ്ട്. ബി ആർ അംബേദ്കറിൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം
ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമെന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് കൂടി ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.